பரிசுத்தாத்மாவே சகாயகா நிரந்தரம் என்னே சகாயிக்கணே பரிசுத்தாத்மாவே சகாயகா நிரந்தரம் என்னே சகாயிக்கணே நித்யவும் கூட வசிக்குன்னோனே அபிஷேகத்தின் அக்னி நிறச்சிடணே நித்யவும் கூட வசிக்குன்னோனே அபிஷேகத்தின் அக்னி நிறச்சிடணே சக்தி லௌகிக சக்தியே தகர்த்திடுன்னு பாபநீதி நியாய போத்யங்கள் கிருத்தி நிறச்சென்னை அபிஷேஜிக்கூ பாபநீதி நியாய போத்யங்கள் கிருத்தி நிறச்சென்னை அபிஷேஜிக்கூ பரிசுத்தாத்மாவே சகாயகா நிரந்தரம் என்னே சகாயிக்கணே வசனம் படிக்குவான் கிருப சொரியணமே அனுஸ்மரிச்சிடான் வரமருளு தெய்வ புத்திரன் சாட்சியமேகான் அபிஷேக அக்னிய ஜ்வலிப்பிச்சிடு ഹാലേലുയ്യ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. അഭിഷേകാഗ്നിയുടെ എല്ലാ പ്രേക്ഷകർക്കും കർത്താവും രക്ഷിതാവുമായ യേശു ക്രിസ്തുവിൻ്റെ ധന്യനാമത്തിൽ കൃപയും സമാധാനവും. പ്രൈസ് ദ ലോർഡ്. ഇന്ന് നാം ചിന്തിക്കുന്ന വിഷയം പ്രഭാഷകൻ്റെ പുസ്തകം 39:18 അവിടുന്ന് കൽപ്പിക്കുമ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു, അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഹാലേലൂയ്യ. പ്രിയപ്പെട്ട ദൈവമക്കളെ, ഒരു വ്യക്തിയുടെ അനുഭവം നിങ്ങളുടെ ശ്രദ്ധയിലേക്ക് കൊണ്ടുവരാം. എൻ്റെ പേര് റോസമ്മ, കുട്ടിയമ്മ എന്ന് വിളിപ്പേര്. തൊടുപുഴയ്ക്കടുത്ത് പന്നിമറ്റം എന്ന സ്ഥലത്ത് താമസിക്കുന്നു. എൻ്റെ ദൈവം എനിക്ക് നൽകിയൊരു അനുഗ്രഹത്തിന് നന്ദി പറയാനാണ് ഞാൻ ഈ കത്തെഴുതുന്നത്. എനിക്കിപ്പോൾ  60 പ്രായമുണ്ട്. 20 വയസ്സ് തുടങ്ങി എനിക്ക് ഒരു അലർജി രോഗം വന്നു. ശരീരഭാഗങ്ങൾ പൊള്ളിയതുപോലെ വന്ന് പഴുത്ത് വ്രണമാകുമായിരുന്നു. അതിന് ഇംഗ്ലീഷ് മരുന്നും ആയുർവേദവും ഹോമിയോപ്പതിയും പ്രകൃതി ചികിത്സയും അക്യുപഞ്ചറും പരീക്ഷിച്ചു. പക്ഷേ താൽക്കാലികമായി ഒന്ന് കുറയും, പിന്നെ കൂടും. വീണ്ടും വീണ്ടും രോഗം വർദ്ധിച്ചുകൊണ്ടിരിക്കും. അങ്ങനെ ഇരിക്കുമ്പോഴാണ് എൻ്റെ ഭർത്താവിൻ്റെ സഹോദരി
ഷാലോം ടി വിയിലെ അഭിഷേകാഗ്നി പ്രോഗ്രാമിനെ കുറിച്ച് പറഞ്ഞതും ആ പ്രോഗ്രാമിൽ കരഞ്ഞു പ്രാർത്ഥിക്കുമ്പോൾ യേശുവിനെ നാമശക്തി വ്യാപരിക്കുമെന്ന് വെളിപ്പെടുത്തി തന്നതും. അപ്രകാരം കഴിഞ്ഞ 6 മാസം ടി വി പ്രോഗ്രാമിൻ്റെ സമയത്ത് അഭിഷേകാഗ്നിയുടെ മുമ്പിലിരുന്ന് ഞാൻ പൊട്ടിക്കരഞ്ഞ് പ്രാർത്ഥിച്ചു. കഴിഞ്ഞ ഡിസംബറിലെ അഭിഷേകാഗ്നി പ്രാർത്ഥനകൾക്ക് ശേഷം ഇന്ന് വരെ ആ അസുഖം എന്നെ അലട്ടിയിട്ടില്ല. എൻ്റെ 40 വർഷം പഴക്കമുള്ള രോഗമാണ് കർത്താവ് എടുത്തു മാറ്റി തന്നത്. 40 വർഷം പഴക്കമുള്ള രോഗം. ഏതാണ്ട് 6 മാസത്തോളം അഭിഷേകാഗ്നി പ്രോഗ്രാം കണ്ട് കണ്ട് പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നു. കഴിഞ്ഞ ഡിസംബർ മാസത്തിൽ അങ്ങോട്ട് പൊട്ടിക്കരഞ്ഞു. അതോടുകൂടെ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ ദൈവശക്തി ശരീരത്തിലേക്ക് വ്യാപരിച്ചു. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, 40 വർഷമായി ഈ സഹോദരി അനുഭവിച്ചുകൊണ്ടിരുന്ന ശരീരത്തിൽ പൊള്ളിയതുപോലെ വന്ന് വ്രണമായി അത് വർദ്ധിച്ച് പരന്ന് ശരീരത്തിൽ അനുഭവിച്ചുകൊണ്ടിരുന്ന വലിയ മാരക പീഡ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്ത് ഈശോ സുഖപ്പെടുത്തി. ഈ നിമിഷങ്ങളിൽ കരങ്ങൾ ഉയർത്തി ഓരോ മകനും മകളും അവരവരായിരിക്കുന്ന സ്ഥലങ്ങളിലിരുന്ന് യേശുവിനെ ആരാധിക്കട്ടെ. വലിയ അത്ഭുത ശക്തി ഓരോരുത്തരും ഇരിക്കുന്ന സ്ഥലങ്ങളിലേക്ക് ഇതാ ഇപ്പോൾ വ്യാപരിക്കുകയാണ്. സങ്കീർത്തന പുസ്തകം അതിൽ 62:11 തിരുലിഖിതം, കർത്താവ് ഒരു പ്രാവശ്യം അരുളി ചെയ്തു, ഞാൻ 2 തവണ കേട്ടു, ശക്തി നമ്മുടെ ദൈവത്തിൻ്റെ അതത്രേ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഉന്നതമായ ശക്തി ഇപ്പോൾ വ്യാപരിക്കട്ടെ. രോഗികളുടെ മേൽ അത്ഭുതകരമായ ശക്തി ഇപ്പോൾ ഇറങ്ങി നിറയട്ടെ. ഓ ദൈവമേ, ചികിത്സകളും പരീക്ഷണങ്ങളും ഒരുപാട് തരത്തിലുള്ള മാർഗങ്ങൾ അവലംബിച്ചിട്ട് സൗഖ്യം കിട്ടാതെയും വിഷമിച്ചും ഇപ്പോൾ കണ്ണുനീരോടിരിക്കുന്ന ഓരോ കുടുംബങ്ങളിലേക്ക് അത്ഭുതകരമായ യേശുനാമത്തിൻ്റെ ശക്തി വ്യാപരിക്കട്ടെ. യേശുനാമത്തിൽ രോഗത്തിൻ്റെ കെട്ടുകൾ അഴിയട്ടെ. യേശുനാമത്തിൽ പൈശാചിക പീഡകൾ വിട്ടുമാറി പോകട്ടെ. യേശുനാമത്തിൽ കുടുംബപരമായ ബന്ധനങ്ങൾ തകരട്ടെ. നസ്രേനായ യേശുക്രിസ്തുവിൻ്റെ നാമത്തിൽ എല്ലാ അന്ധകാര പീഡകളും ഇപ്പോൾ ഈ നിമിഷം ചിന്ന ഭിന്നമായി പോകട്ടെ. തകരട്ടെ ശത്രുവി കോട്ടകൾ, വീരത്തെ യേശു വിജയ കൊടി, യേശുവിൻ്റെ വീരത്തെ യേശു വിജയ കൊടി, ഭജന ബാളെടുത്തെ യേശുവിൻ നാമത്തിനാ. രോഗത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൻ ശക്തികളെ രോഗത്തിൻ്റെ പാപത്തിൻ്റെ ബന്ധനത്തിൻ ശക്തികളെ യേശു നാമത്തിൽ കൽപ്പിക്കുന്നു. എല്ലാവരും പ്രാർത്ഥിക്കുന്നു, അത്ഭുത ശക്തി വ്യാപരിക്കട്ടെ. യേശുവിൻ്റെ അഭിഷേകം വ്യാപരിക്കട്ടെ. അന്ധകാര പീഡകൾ തകരട്ടെ. യേശു നാമത്തെ ബന്ധിക്കുന്നു. മദ്യപാന പീഡയെ ബന്ധിക്കുന്നു. പൈശാചിക ശക്തികളെ ബന്ധിക്കുന്നു. ദുശ്ശീലങ്ങളെ ബന്ധിക്കുന്നു. കലഹത്തിന്റെ അരുവിയെ ബന്ധിക്കുന്നു. യേശു നാമത്തിൽ വിടുതൽ. ഹല്ലേലൂയ, യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട ദൈവമക്കളെ, അനേകം വ്യക്തികൾ എന്നോട് നേരിട്ട് ചോദിച്ചിട്ടുള്ളൊരു സംഗതിയുണ്ട്. അച്ഛാ, ഈ ടെലിവിഷൻ പ്രഭാഷണം നടത്തിക്കൊണ്ടിരിക്കുമ്പോൾ രോഗങ്ങൾ ടെലിവിഷനിൽ കേൾക്കുമ്പോൾ, വചനം കേൾക്കുമ്പോൾ സുഖപ്പെടുക, ധ്യാനകേന്ദ്രത്തിൽ വന്ന് വചനം കേൾക്കുമ്പോൾ സൗഖ്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. യേശുവിൻ്റെ നാമത്തിൽ പ്രാർത്ഥിക്കുമ്പോൾ സൗഖ്യമുണ്ട്, അത് നമുക്ക് മനസ്സിലാക്കാം. ഇത് ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോഴേക്കും അങ്ങോട്ട് പെട്ടെന്ന് സൗഖ്യം ഉണ്ടാക്കുമോ?
ഇതാണ് ചില ആളുകൾ നേരിട്ട് എന്നോട് ചോദിക്കുന്ന ഒരു ചോദ്യം. ഒരുപാട് വ്യക്തികൾക്ക് ഈ കാര്യത്തെക്കുറിച്ച് ഹൃദയം കൊണ്ട് അത് ഗ്രഹിക്കാനോ ഉൾക്കൊള്ളാനോ പറ്റാത്ത ഒരു പീഡ അലട്ടിക്കൊണ്ടിരിക്കുന്നുണ്ട്. പ്രൈസ് ദ ലോർഡ്. ഒരു ദിവസം ഒരു കൂട്ടായ്മയിൽ ഇരിക്കുന്ന സമയത്ത് ധ്യാനിപ്പിച്ചുകൊണ്ട് ഒരു ഗ്രൂപ്പിനെ ധ്യാനിപ്പിച്ചുകൊണ്ടിരിക്കുമ്പോൾ ധ്യാനഗുരുവായ അച്ഛനോട് മറ്റൊരു വ്യക്തി ചോദിക്കുകയാണ്, നമ്മൾ യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു പുസ്തകം വായിക്കുമ്പോൾ സൗഖ്യം കിട്ടുമോ? യേശുവിൻ്റെ നാമത്തിലുള്ള ഒരു പാട്ട് കേട്ടാൽ സൗഖ്യം കിട്ടുമോ? യേശുവിൻ്റെ നാമത്തിൽ വചനം കേട്ടാൽ ആ ടെലിവിഷനിലൂടെ റേഡിയോയിലൂടെ കേട്ടാൽ സൗഖ്യം ഉണ്ടാകുമോ? അതൊക്കെ വെറുതെ ഒരു തോന്നലല്ലേ? സത്യത്തിൽ അത് സംഭവിക്കുന്നുണ്ടോ? ഇതൊക്കെ നമ്മൾ പ്രോത്സാഹിപ്പിക്കണോ? ഒരു സമൂഹത്തിൽ ധ്യാനിപ്പിച്ച ഒരു വലിയ ധ്യാനഗുരു അച്ഛനോട് ധ്യാനത്തിന് പങ്കെടുത്ത ചില ആളുകൾ ചോദിച്ചു. അപ്പോൾ അവരുദ്ദേശിച്ചത് ഈ അഭിഷേകാഗ്നി പ്രോഗ്രാമിൻ്റെ സമയത്തുള്ള സൗഖ്യത്തെയാണ് ഉദ്ദേശിച്ചത്. അത് ഞാനവിടെ ഇരിപ്പുണ്ടായിരുന്നു, എനിക്കത് മനസ്സിലായി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ആ ധ്യാനഗുരു അച്ഛൻ അന്ന് വളരെ സ്പഷ്ടമായി പരിശുദ്ധാത്മാവിനാൽ നിറഞ്ഞ് ആ സമൂഹത്തോട് വെളിപ്പെടുത്തിയ ഒരു സംഗതിയുണ്ട്. യേശു ക്രിസ്തു 2000 വർഷങ്ങൾക്ക് മുമ്പ് ജീവിച്ചിരുന്നപ്പോൾ പ്രസംഗിച്ചിരുന്ന സമയത്ത് രോഗികളും വലിയ പീഡകളിരുന്നവർ എങ്ങനെ വിടുതൽ പ്രാപിച്ചുവോ അതുപോലെ തന്നെ ഈ കാലഘട്ടത്തിലും യേശു ക്രിസ്തുവിന് പ്രവർത്തിക്കാൻ പറ്റും. ഒരു വ്യക്തി ഹൃദയം തുറന്ന് വിശ്വാസത്തോടെ യേശുവിൻ്റെ വചനം കേൾക്കുകയോ ടെലിവിഷനിൽ അത് സ്വീകരിക്കുകയോ ഒരു പുസ്തകം ഒരു മാസികയുടെ കഷ്ണം വായിച്ചാൽ പോലും വിശ്വാസം പ്രാർത്ഥിച്ചാൽ അതിലൂടെയും യേശുവിന് പ്രവർത്തിക്കാം. അതിന് യേശു ക്രിസ്തുവിന് മറ്റാരുടെയും പെർമിഷൻ ആവശ്യമില്ല. ആ ധ്യാനഗുരു അച്ഛൻ വ്യക്തമായി ആ സമൂഹത്തിലേക്ക് പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തി കൊടുത്തു. ഹല്ലേലൂയ. അന്ന് മുതൽ എൻ്റെ മനസ്സിലൊരു സംശയമുണ്ട്, അല്ല ഇതിൻ്റെ ശരിക്കുള്ള വശം എന്താ? ടെലിവിഷനിലുള്ള വചനം കേൾക്കുമ്പോൾ ആയിരക്കണക്കിന് ആളുകൾ സൗഖ്യം പ്രാപിക്കുന്നു, എന്നാൽ അത് അതിൻ്റെ ബൈബിൾ പരമായ മേഖലകളെക്കുറിച്ച് പരിശുദ്ധാത്മാവോട് പ്രാർത്ഥിച്ചു. അപ്പോൾ പരിശുദ്ധാത്മാവ് വെളിപ്പെടുത്തുന്ന ഒരു വചനമാണ് പ്രഭാഷകൻ്റെ പുസ്തകം 39:18. കർത്താവ് കൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. ടെലിവിഷനിലൂടെ വചനം കേൾക്കുമ്പോൾ രോഗികൾ സൗഖ്യം പ്രാപിക്കാനാണ് കർത്താവ് ആഗ്രഹിക്കുന്നതെങ്കിൽ അത് പരിമിതപ്പെടുത്താൻ ഞാനും നിങ്ങളും ആരാണ്? ഇതാ ഒരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. പ്രൈസ് ദി ലോർഡ്. പാലാ രൂപതയിലെ തുരുത്തിപ്പള്ളി ഇടവകയിൽ ഉള്ള ഒരു വ്യക്തിയാണ് എൻ്റെ ഇച്ചാച്ചൻ. 88 വയസ്സായപ്പോൾ ഇച്ചാച്ചൻ്റെ ചെവിയിൽ ഒരു സൗഖ്യം ഇച്ചാച്ചന് വേണ്ടിയാണ് പറയുന്നത്. അതെ, 88 വയസ്സായപ്പോൾ ഇച്ചാച്ചൻ്റെ ചെവിയിൽ ഒരു നീര് വന്നു. നേരത്തെ മുതൽ ആയുർവേദ ചികിത്സയാണ് നടത്തുന്നത്. അപ്പോൾ ആയുർവേദ ഡോക്ടറെ കാണിച്ചപ്പോൾ പറഞ്ഞു, ഇത്രയും പ്രായമായില്ലേ, ഇനി ചെവിയിലെ ഞരമ്പുകളൊക്കെ ശോഷിച്ചു പോയി, അപ്പോൾ ഇനി ഇങ്ങനെ അങ്ങ് തൃപ്തിപ്പെട്ടാൽ മതിയെന്ന് പറഞ്ഞു. അപ്പോൾ ഇച്ചാച്ചനും എനിക്കും അത് വളരെ സങ്കടമായിരുന്നു. കാരണം പ്രാർത്ഥന ചെല്ലുമ്പോഴും ഭക്ഷണം കഴിക്കാൻ വിളിക്കുമ്പോഴും എല്ലാം ഇച്ചാച്ചൻ്റെ ആ പ്രതികരണവും എനിക്ക് സഹകരിക്കാനുള്ള ബുദ്ധിമുട്ടും ഒക്കെ ഞാൻ എൻ്റെ ഈശോയോട് പ്രാർത്ഥിച്ചു കൊണ്ടിരുന്നു. ഈ പ്രാർത്ഥന ചെല്ലുമ്പോൾ എങ്ങനെ സ്വർഗസ്ഥനായ പിതാവ് അതെങ്ങനെയാ? സ്വർഗസ്ഥനായ പിതാവ് ഇച്ചാച്ചൻ ഇങ്ങനെ ഞാൻ ആംഗ്യം കാണിക്കും. ഉടനെ ഇച്ചാച്ചൻ സ്വർഗസ്ഥനായ പിതാവ് ചെല്ലും. 10 നന്മ നിറഞ്ഞവരെയോ ഇച്ചാച്ചൻ ചെല്ലും. ഞങ്ങൾ ശേഷം ചെല്ലും. അടുത്തതിനും ഇച്ചാച്ചനെ കൊണ്ട് ചെല്ലിക്കും, അല്ലെങ്കിൽ ഇച്ചാച്ചന് പ്രയാസമാണ്. അങ്ങനെ 5 രഹസ്യവും ഇച്ചാച്ചൻ ലീഡ് ചെയ്ത് അങ്ങനെയൊക്കെ അങ്ങ് പോകും. ഏറ്റവും കൂടുതൽ വിഷമം വീട്ടിൽ വിരുന്നുകാരൊക്കെ വരുമ്പോൾ ഇച്ചാച്ചനെ ചെന്ന് തോണ്ടി വെച്ച് ഇങ്ങനെ വായി ഉണ്ണാൻ വരാനൊക്കെ വിളിക്കുമ്പോൾ എനിക്ക് നല്ല മിടുക്കനായിട്ട് നടന്ന ആളാണ്. എനിക്ക് ഒരു വിഷമം ഉണ്ടായിരുന്നു, കാരണം ഇച്ചാച്ചന് വിഷമം ഉണ്ടല്ലോ എന്നോർത്ത്. അങ്ങനെ ഇരിക്കുകയാണ് അഭിഷേകാഗ്നി പ്രോഗ്രാം ഞങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടതും വീട്ടിൽ സാലോൺ ടി വി എടുത്തതും. അഭിഷേകാഗ്നി പ്രോഗ്രാം ഇങ്ങനെ കേട്ടത് കൊണ്ട് തന്നെയാണ് സാലോൺ ടി വി ഞങ്ങൾ എടുത്തത്. അപ്പോൾ സാലോൺ ടി വിയിലൂടെയുള്ള ഞായറാഴ്ചത്തെയും വെള്ളിയാഴ്ചത്തെ ഇച്ചാച്ചൻ കേൾക്കും, എത്ര കേട്ടാലും തൃപ്തിയില്ലാത്ത പോലെ. അപ്പോൾ ഈ പ്രാർത്ഥനയും പാട്ടും സുഖപ്പെടലും കണ്ട് ഇരുന്നപ്പോൾ ഒരു ദിവസം പറഞ്ഞ്, കർത്താവെ എനിക്ക് ഈ വചനം ഒന്ന് കേൾക്കാൻ എനിക്ക് മാത്രം പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് എന്നാണ് ഇച്ചാച്ചൻ എന്നോട് പറഞ്ഞത് എന്ന് പറഞ്ഞ് ഇച്ചാച്ചൻ അങ്ങ് കരഞ്ഞു. പെട്ടെന്ന് പൊട്ടിക്കരഞ്ഞു. ഒരു പ്രോഗ്രാമിന്റെ സമയത്ത് ഒരു വെള്ളിയാഴ്ച 11 മണിയോടുകൂടി ഉടനെ
പെട്ടെന്ന് ഒരു കാറ്റ് എന്റെ ചെവിയിലൂടെ വന്ന് ഇഞ്ഞാ ചെവിയിലൂടെ ഇറങ്ങിപ്പോയെന്നാണ് ഇച്ചാച്ചൻ സാക്ഷ്യപ്പെടുത്തുന്നത്. അമ്മച്ചി എവിടെയായിരുന്നു? ഞാൻ അടുക്കളയിലായിരുന്നു. ഓടി വാടി എന്നും പറഞ്ഞ് എന്നെ വിളിച്ചു. ഞാൻ ഒറ്റ മകളേ ഉള്ളു, ഞങ്ങൾ രണ്ടും എന്റെ ഭർത്താവ് വീട്ടിലുള്ളു. അപ്പോൾ ഇച്ചാച്ചൻ ഓടി വാടി എന്ന് പറഞ്ഞപ്പോൾ ഞാൻ ഓടി ചെന്നു. എന്നെ വല്ലതും വീഴുകയോ വല്ലതും ചെയ്തോന്ന് ഓർത്ത് ഓടി ചെന്നപ്പം കണ്ണ് നിറഞ്ഞൊഴുകുന്നുണ്ട്. അപ്പം എന്നെ ചങ്കിവേദന വല്ലതും ആണെന്നറിയും. ഞാൻ ഓടി എന്നാ ഇച്ചാച്ചാന്ന് പയ്യെ ചോദിച്ചത്. ഇച്ചാച്ചൻ പറഞ്ഞ് എനിക്കെല്ലാം കേക്കാവടി, എനിക്ക് ചെവിക്ക് കേൾവിശക്തി കിട്ടി എന്ന് പറഞ്ഞു. ഉടനെ സന്തോഷം കൊണ്ട് ഞാനും കരഞ്ഞങ്ങോട്ട്. ഞങ്ങൾ ഇച്ചാച്ചൻ ഞങ്ങളുടെ അയലോക്കത്തുള്ള ഒരു അഞ്ചെട്ട് വീടുകളിൽ ഈ സാക്ഷ്യം പറഞ്ഞു ചെന്ന് പെട്ടെന്ന് തന്നെ. പ്രാർത്ഥിച്ചപ്പോഴൊരു കാറ്റ് ചെവിക്കാത്തോടെ വന്നു, ഇഞ്ഞാ ചെവിക്കാത്തോടെ ഇറങ്ങിപ്പോയെന്നാ പറയുന്നത്. അല്ലാതെ വേറെ ഒന്നും അനുഭവപ്പെട്ടില്ല, കാറ്റ് വന്നതേ ഉള്ളു. ഉടനെ എല്ലാം അങ്ങ് കേൾക്കാൻ തുടങ്ങി. ഇപ്പോൾ ഇച്ചാച്ചന് 90 വയസ്സുണ്ട്. വളരെ സന്തോഷവാനാണ് ഇച്ചാച്ചന്. ദൈവവിശ്വാസം കൂടുതൽ, അതുപോലെ ഉണ്ടായിരുന്ന ഒരു തലക്കദോഷം എന്ന് പറയുന്നത് പുകവലിയേ ഉണ്ടായിരുന്നുള്ളു. കാരണം ടാപ്പിംഗുകാരനായിരുന്നു. രാവിലെ ഏറ്റു പോകുമ്പോൾ ഒരു വീടി വലിച്ചോണ്ട് പോകും. അങ്ങനെ അപ്പൊ പൈസ ആയപ്പോ അതൊക്കെ നിർത്തിയെങ്കിലും ഈ വീടി വലി നിർത്താൻ പറ്റിയല്ലായിരുന്നു. വീടി വലിക്കരുതെന്ന് പറയുമ്പോൾ സിഗരറ്റ് വലിക്കും. സിഗരറ്റ് വലിക്ക അത് വൈദ്യര് എങ്ങനെ ചെയ്തോണ്ടിരുന്ന ഇച്ചാച്ചൻ പരിപൂർണമായിട്ട് വീടിയും സിഗരറ്റും വലികളെല്ലാം നിർത്തി. എത്ര വയസ്സ് തുടങ്ങി വീടി വലി ആയിരിക്കും? ഒരു 16 വയസ്സിൽ ആയിരിക്കുമെന്നാണ് ഞാൻ പ്രതീക്ഷിക്കണേ. ഇച്ചാച്ചന് ഓർമ്മയില്ലെന്ന് പറഞ്ഞു. കാരണം 16 വയസ്സ് റബ്ബർ വെട്ടാൻ തുടങ്ങി. അപ്പോൾ ഇപ്പോൾ 90 വയസ്സുണ്ട്. വളരെ ആരോഗ്യവാനാണ്. സർവ ജോലികളിലും സഹകരിച്ച് വളരെ. ചെവി അങ്ങ് കേൾക്കാൻ തുടങ്ങിയതോടെ എല്ലാ മേഖലയിലും വ്യത്യാസം വന്നു. എല്ലാ മേഖലയിലും വ്യത്യാസം വന്നു. ഇപ്പോ ഒരു പുകവലി ഒട്ടും തൊടാൻ പറ്റുന്നില്ല. ഇല്ല, ഒന്നുമില്ല. കംപ്ലീറ്റ് മാറി. ഞങ്ങളുടെ വീട്ടിലേ ഇല്ലാതായി. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ചിന്തിച്ചു നോക്കുക, ഈ കുടുംബത്തിൽ ഈശോ ടെലിവിഷൻ പ്രോഗ്രാമിന്റെ സമയത്ത് ടെലിവിഷന് മുമ്പിൽ ഇരുന്ന് 90 വയസ്സുള്ള ഇച്ചാച്ചൻ അങ്ങോട്ട് വാവിട്ട് കരഞ്ഞു. എനിക്ക് മാത്രം ഇന്ന് കേൾക്കാൻ പറ്റുന്നില്ലല്ലോ എന്ന് പറഞ്ഞ് അങ്ങോട്ട് കരഞ്ഞു. 88 വയസ്സ് തൊട്ട് അല്ലെങ്കിൽ 2 വർഷമായിട്ട് കേൾവിയില്ലാതെ പൊട്ട ചെവിയായിരുന്ന ഈ ഇച്ചാച്ചൻ്റെ ഒരു ചെവിയിലൂടെ കാറ്റങ്ങോട്ട് കയറി മറ്റേ ചെവിയിൽ ഇറങ്ങി സെക്കൻഡുകൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ചെവി രണ്ടിൻ്റെ പൂർവ്വസ്ഥിതി എന്ന് പറഞ്ഞാൽ കേൾവി ശക്തി കർത്താവ് പുനഃസ്ഥാപിച്ചു കൊടുത്ത്. ഹല്ലേലൂയ. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. കരങ്ങൾ ഉയർത്തി നമുക്കൊന്ന് സ്തുതിക്കാം. എല്ലാവരും ഇപ്പോൾ ഇരിക്കുന്ന സ്ഥലങ്ങളിൽ തന്നെ ഇരുന്ന് കരങ്ങൾ ഉയർത്തി എന്ന് കർത്താവിനെ ആരാധിക്കട്ടെ. ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവിൻ്റെ അത്ഭുത നാമത്തെ ഞങ്ങൾ സ്തുതിക്കുന്ന കർത്താവേ, യേശുവിൻ്റെ അത്ഭുത ശക്തി സ്തുതിക്കുന്ന കർത്താവേ. ഈ കാലഘട്ടത്തിൽ 2000 വർഷങ്ങൾക്ക് മുമ്പ് പലസ്തീനായിൽ വെച്ച് അവിടെ നിന്ന് ചെയ്തതുപോലെ തന്നെ ഈ കാലഘട്ടത്തിൽ ചെയ്യുന്ന കർത്താവിൻ്റെ നാമത്തെ ഞങ്ങൾ മഹത്വപ്പെടുത്തുന്നു. ഹാലലുയ്യ, ഹാലലുയ്യ, ഹാലലുയ്യ. യേശുവേ ആരാധന, ആരാധന, ആരാധന. യേശുവേ സ്തോത്രം, യേശുവേ നന്ദി. യേശുവേ സ്തോത്രം, യേശുവേ ആരാധന. പ്രൈസ് ദ ലോർഡ്. യെശയ്യാ പ്രവാചകന്റെ പുസ്തകത്തിൽ 40-ാം അധ്യായത്തിൽ 12-ാമത്തെ തിരുലിഖിതം, കൈക്കുമ്പളിൽ ആഴികളെ അളക്കുകയും ആകാശവിശാലതയെ ചാണിൽ ഒതുക്കുകയും ഭൂമിയിലെ പൊടിയെ അളവ് പാത്രത്തിൽ ഉൾക്കൊള്ളിക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാരാണ്? കർത്താവിൻ്റെ ആത്മാവിനെ നിയന്ത്രിക്കാൻ ആരുണ്ട്? ഏതുപദേശകൻ അവിടത്തേക്ക് പ്രബോധനം നൽകി? പ്രിയപ്പെട്ട സഹോദരങ്ങളെ, യേശുക്രിസ്തുവിനെ സുഖപ്പെടുത്താൻ എൻ്റെയും നിങ്ങളുടെയും ഉപദേശമോ എൻ്റെയും നിങ്ങളുടെയോ പെർമിഷനോ ആവശ്യമില്ല. യേശുക്രിസ്തുവിൻ്റെ ശക്തിയെ പരിമിതപ്പെടുത്തുക അസാധ്യമാണ്. ഹല്ലേലൂയ. അതാണ് പ്രഭാഷകൻ 39:18 വായിച്ചത്. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക അസാധ്യമാണ്. യെശയ്യാവിൻ്റെ പുസ്തകം 40-ാം അധ്യായം 12-13 വാക്യങ്ങൾ പഠിപ്പിക്കുകയാണ്. ആഴികളെ കൈക്കുമ്പളൊതുക്കുകയും ആകാശവിശാല ചാണിലൊതുക്കുകയും പർവ്വതങ്ങളുടെ ഭാരം വെള്ളിക്കോൽ നിശ്ചയിക്കുകയും കുന്നുകളെ തുലാസിൽ തൂക്കുകയും ചെയ്തവനാരാണ്? ഏത് ഉപദേശകനുണ്ട് അവിടത്തേക്ക് ഉപദേശം നൽകാൻ? ഏത് പ്രബോധകൻ അവിടത്തേക്ക് ജ്ഞാനം പകരും? 40-ാം അധ്യായം 15 വാക്യത്തിൽ പഠിപ്പിക്കുകയാണ്. കർത്താവേ, ജനതകൾ അങ്ങേക്ക് വെള്ളിക്കോളിൽ പൊടി പോലെയും തൊട്ടിയിലെ ഒരു തുള്ളി വെള്ളം പോലെയും അത്രേ എന്ന് പറയാൻ നിസ്സാരമാണ്. നമ്മുടെ ബുദ്ധി നിസ്സാരമാണ്. എല്ലാം നമ്മുടെ ബുദ്ധിക്കുള്ളിൽ ഒതുങ്ങണമെന്നുള്ളത് ഒരു ദുശാഠ്യമാണ്. ഹല്ലേലൂയ. ദൈവത്തിൻ്റെ ബുദ്ധി, ദൈവത്തിൻ്റെ ജ്ഞാനം നമുക്ക് വെളിപ്പെട്ട് കിട്ടാൻ വേണ്ടി എളുപ്പപ്പെട്ട് പ്രാർത്ഥിക്കാനാണ് ദൈവം നമ്മളോട് ആവശ്യപ്പെടുന്നത്. അതാണ് ജ്ഞാനത്തിന്റെ പുസ്തകത്തിൽ 9:17 വചനം പഠിപ്പിക്കുന്നു. കർത്താവേ, അങ്ങ് അങ്ങയുടെ ജ്ഞാനത്തെയും അങ്ങയുടെ ആത്മാവിനെയും സ്വർഗത്തിൽ നിന്ന് ഞങ്ങൾക്ക് അയച്ചു നൽകുന്നില്ലെങ്കിൽ അങ്ങയുടെ ഹിതം ഞങ്ങൾ എങ്ങനെ അറിയും? പ്രൈസ് ദ ലോർഡ്.
ടെലിവിഷനിലൂടെ സൗഖ്യപ്പെടുത്താനാണ് കർത്താവിന് ഹിതമെങ്കിൽ ആർക്ക് അവിടുത്തെ തടസ്സപ്പെടുത്താൻ സാധിക്കും? ഏത് ഉപദേശകൻ അവിടത്തേക്ക് ഉപദേശം നൽകും? പ്രൈസ് ദി ലോർഡ്, ഹല്ലേലൂയ. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ടെലിവിഷനിലൂടെ മാത്രമല്ല, വെറുതെ ഒരു പുസ്തകം, അത് യേശുവിൻ്റെ വചനവും യേശുവിൻ്റെ നാമമുള്ള പുസ്തകമാണെങ്കിൽ യേശുവിൻ്റെ നാമത്തിൽ ആ പുസ്തകം വായിക്കുമ്പോൾ ആ പുസ്തകത്തിൽ പ്രിൻ്റ് ചെയ്യപ്പെട്ടിരുന്ന യേശുവിൻ്റെ നാമത്തിലൂടെ ആ പുസ്തകത്തിൽ നൽകപ്പെടുന്ന യേശുവിൻ്റെ വചനത്തിലൂടെ ഒരു രോഗിയെ സുഖപ്പെടുത്താൻ കർത്താവ് ആഗ്രഹിച്ചാൽ നമുക്ക് തടയാൻ കഴിയുമോ? ഇതാ മറ്റൊരു വ്യക്തിയുടെ അനുഭവം നമുക്ക് ശ്രദ്ധിക്കാം. എൻ്റെ പേര് ശ്രേസ്യ. ഞാൻ തൃശ്ശൂർ ജില്ലയിൽ താമസിക്കുന്നു. വല്ലസറ പള്ളിയിൽ പള്ളിക്കടുത്ത് എനിക്ക് മൂലക്കുരുവിൻ്റെ അസുഖം ഉണ്ടായിട്ട് ഒരുപാട് വർഷങ്ങളായി. എത്ര വർഷമായി എന്ന് ഓർമ്മയുണ്ടോ? 10-30 വർഷത്തിൻ്റെ മുകളിലായിട്ടുണ്ട്. 10-30 വർഷത്തിലധികമായി അസുഖം. ഒരുപാട് മരുന്നുകൾ, ഇംഗ്ലീഷ് മരുന്ന്, ലാസ്റ്റ് ഞാൻ ആയുർവേദ മരുന്ന് കഴിച്ചു. എന്നിട്ടും കുറവില്ലാതെ കൊന്തമാസത്തിൽ എനിക്ക് കുറച്ച് കുറവ് കിട്ടിയെങ്കിലും വിട്ടുമാലക്കുരുവിൻ്റെ അസുഖമായിട്ട് എന്താ പ്രത്യേകം അനുഭവപ്പെട്ടിരുന്നത്? അനുഭവപ്പെട്ടത് കക്കുസുക്കി ഇരിക്കുമ്പോൾ രക്തം പോവുക. ഒരുപാട് മരുന്നൊക്കെ കഴിച്ച് എനിക്ക് കുറവ് കിട്ടാണ്ടായി. ഞാൻ കർത്താവിനോട് കരഞ്ഞു പ്രാർത്ഥിച്ചു തുടങ്ങി. ലാസ്റ്റ് ഇവിടെ നിന്ന് എൻ്റെ മകള് അട്ടപ്പാടി ധ്യാന കേന്ദ്രത്തിൽ വന്ന് ധ്യാനം കൂടി പോകുമ്പോൾ ഒരു രോഗശാന്തി പുസ്തകം ഒന്ന് എൻ്റെ കയ്യിൽ തന്നു. ആ പുസ്തകം ഏത് പുസ്തകം? ഈ പുസ്തകമാണ് അത്, രോഗികളുടെ നാഥൻ എന്നൊരു കുഞ്ഞു പുസ്തകം. ഞാൻ എൻ്റെ കയ്യിൽ ആദ്യം തന്നപ്പോൾ ഞാൻ പറഞ്ഞു ഇതിൻ്റെ ഒരു കുറവും കൂടി എനിക്കുള്ളതെന്ന് പറഞ്ഞു. കാരണം വേറെ പുസ്തകം ഉണ്ടായിരുന്നു, വേറെ പുസ്തകങ്ങളുണ്ടായിരുന്നു. പിന്നെ നിരാശയായി, രോഗം മാറണ്ട, ഇപ്പൊ എനിക്ക് പ്രയാസങ്ങളായി. ഇനിയിപ്പോ ഇതിൻ്റെ കൂടെ ഒരു കുറവുള്ളൂ പറഞ്ഞ ഇതിൻ്റെ ഒരു കുറവും കൂടി ഉള്ള എനിക്ക്. എന്നാലും ഞാനത് പിൻവാങ്ങിയില്ല. വീണ്ടും ഞാൻ വൈകുന്നേരം ആവാറായിപ്പോൾ അവിടുത്ത് എളിമപ്പെട്ട് കർത്താവിനെ പിടിച്ച് ഞാൻ ഉമ്മ വെച്ച് കുറെ കരഞ്ഞു. നിന്നെയും കൂടി ഞാൻ ഇനി വിളിച്ച് കരയാനുള്ളതെന്ന് പറഞ്ഞ് പ്രാർത്ഥിച്ചു. പക്ഷേ 3 ദിവസത്തിനുള്ളിൽ എനിക്കത് സൗഖ്യത്തിലേക്ക് എത്തിച്ചു. അങ്ങനെ ഇത്രയും ദിവസം ഞാൻ ഒരു ദിവസം പോലും സമയം കിട്ടാത്ത നേരമായാലും രാത്രി ഇരുന്ന് പ്രാർത്ഥിച്ച് നാഥനെ ഞാൻ തിരിച്ചു പിടിച്ച് കണ്ണീരോട് കൂടി ഞാൻ പ്രാർത്ഥിച്ചു. അതിൻ്റെ ഫലമായി 4 മാസം കഴിഞ്ഞു എനിക്ക് ഈ അസുഖത്തിൽ നിന്ന് രക്ഷപ്പെട്ടു. ഹല്ലേലൂയ. ഇപ്പൊ 4 മാസം അന്ന് സൗഖ്യ പുസ്തകം വായിച്ച് സൗഖ്യം കിട്ടിയതിനു ശേഷം പിന്നെ അത് അലട്ടിയിട്ടുണ്ടോ? ഇല്ല, അലട്ടിയിട്ടില്ല. തന്നെ അലട്ടില്ല എന്നുള്ള വിശ്വാസത്തിലാണ് ഞാൻ അവിടെ പ്രാർത്ഥന ഗ്രൂപ്പിൽ ഞാൻ സാക്ഷ്യം പറഞ്ഞു. ഇനി ഇത് ഉണ്ടാവില്ല എന്ന് എനിക്ക് പൂർണ്ണ വിശ്വാസത്തോടു കൂടിയാണ് ഇപ്പോഴും ഞാൻ സാക്ഷ്യപ്പെടുത്തുന്നത്. പ്രിയപ്പെട്ട സഹോദരങ്ങളെ, ശ്രദ്ധിച്ചു നോക്കുക, ഒരു ചെറിയ പുസ്തകം, രോഗികളുടെ നാഥൻ എന്ന് പറഞ്ഞൊരു കുഞ്ഞു പുസ്തകം. ഈ പുസ്തകത്തെ എളിമപ്പെട്ട് വിശ്വാസത്തോടെ സ്വീകരിച്ചിട്ട് യേശുവിൻ്റെ നാമത്തെ ഈ പുസ്തകം നോക്കി ഇതിനകത്ത് പ്രാർത്ഥനകൾ ചൊല്ലി ചൊല്ലി അങ്ങോട്ട് കരഞ്ഞു പ്രാർത്ഥിച്ചു. ഈ പുസ്തകം നോക്കി പ്രാർത്ഥിച്ചുകൊണ്ടിരുന്നപ്പോൾ ആ സഹോദരിയുടെ 30 വർഷത്തിലധികമായിട്ടായിരുന്ന മൂലക്കുരുവിൻ്റെ അസുഖം, പ്രതി രക്തം ഒഴുകി വാർഗ് പോകുന്ന വിധത്തിലുള്ള ആ മൂർധന്യ അവസ്ഥയിലെ മൂലക്കുരുവിൻ്റെ അസുഖം, പല ചികിത്സ നടത്തി സൗഖ്യമില്ലാത്ത അസുഖം, യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തിയാൽ ഈ പുസ്തകം വായിച്ചപ്പോൾ വിട്ടുമാറിപ്പോയി. ഹല്ലേലൂയ. അതാണ് പ്രഭാഷകൻ 39:18 നിർലിഖിതം. കർത്താവ് കൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക സാധ്യമല്ല. മത്തായിയുടെ സുവിശേഷത്തിൽ 8-ാമത്തെ അധ്യായത്തിൽ രംഗം കാണുന്നുണ്ട്. ഒരു ശതാധിപൻ യേശുവിൻ്റെ അടുത്തേക്ക് വന്നു. എൻ്റെ ഭൃത്യൻ തളർവാദം പിടിച്ച് വീട്ടിൽ കിടക്കുകയാണെന്ന് പറഞ്ഞ ശതാധിപൻ കരഞ്ഞു. യേശു പറഞ്ഞു, ഞാൻ വന്നവനെ സുഖപ്പെടുത്താം. ഉടനെ ശതാധിപൻ പറഞ്ഞു, ഗുരു, അങ്ങ് വരാനുള്ള യോഗ്യത എനിക്കില്ല, ഒരു വാക്ക് കൽപ്പിച്ചാൽ മതി. ഇതാ ആ സമയത്ത് തന്നെ വീട്ടിൽ കിടന്ന ശതാധിപൻ്റെ ഭൃത്യൻ സൗഖ്യം പ്രാപിച്ചതായി മത്തായിയുടെ സുവിശേഷം 8-ാമത്തെ അധ്യായത്തിൽ 5 മുതൽ തിരുലിഖിതങ്ങളിൽ നമ്മൾ വായിക്കുകയാണ്. ഈ നിമിഷങ്ങളിൽ നമുക്ക് എഴുന്നേറ്റ് നിന്ന് പ്രാർത്ഥിക്കാം. പ്രിയപ്പെട്ട മകനെ, മകളെ, ഒരുപക്ഷെ ജീവിതത്തിൻ്റെ ഏതെങ്കിലും പ്രത്യേക സാഹചര്യത്തിൽ ചില കൂട്ടുകെട്ടുകളിലൂടെ ചില പുസ്തകങ്ങൾ വായിച്ചിട്ട് അല്ലെങ്കിൽ ഉള്ളിൽ നിന്ന് തോന്നിക്കൊണ്ട് തന്നെയുള്ള തോന്നലുകൾ വഴി ഒരുപക്ഷെ ഇങ്ങനെയുള്ള കാര്യങ്ങളെ ഉൾക്കൊള്ളാൻ പറ്റാത്ത വിധം മാനസികാവസ്ഥ ആയിരിക്കുന്ന ഒരു സാഹചര്യമാകാം. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:3 പഠിപ്പിക്കുന്നു, കുടില ബുദ്ധി മനുഷ്യനെയും ദൈവത്തെയും തമ്മിൽ അകറ്റിക്കളയുന്നു. ജ്ഞാനത്തിൻ്റെ പുസ്തകം 1:2 പഠിപ്പിക്കുന്നു, അവിടുത്തെ പരീക്ഷിക്കാത്തവർ അവിടുത്തെ കണ്ടെത്തുന്നു, അവിടുത്തെ അവിശ്വസിക്കാത്തവർക്ക് അവിടുന്ന് തന്നെ തന്നെ വെളിപ്പെടുത്തുന്നു. ഈ നിമിഷങ്ങളിൽ
കർത്താവായ യേശുക്രിസ്തുവിനെയും യേശുക്രിസ്തുവിന്റെ വചനങ്ങളെയും യേശുക്രിസ്തുവിന്റെ ആത്മാവിനെയും യേശുക്രിസ്തുവിന്റെ ആത്മാവിന്റെ പ്രവർത്തനങ്ങളെയും അവിശ്വസിക്കാൻ പ്രേരിപ്പിക്കുന്ന എല്ലാ നാരകീയ സേനകളെയും ദുഷ്ടാത്മ ബാധകളെയും ദുരാത്മ പീഡകളെയും ശാസിച്ച് ബന്ധിച്ച് ബഹിഷ്കരിക്കുന്ന സമയമാണ്. എല്ലാ കുടിലബുദ്ധി കുരുട്ടുബുദ്ധി കുടിലചിന്ത എതിർചിന്ത മല്ലടിക്കുന്ന പ്രകൃതങ്ങളിലേക്ക് ദൈവശക്തി ഇടിമിന്നൽ പോലെ വ്യാപരിക്കുന്ന സമയമാണ്. എല്ലാവരും കരങ്ങൾ ഉയർത്തി സ്തുതിക്കട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ ഹാലലുയ്യ. ഓ ദൈവമേ, തിരുസഭയ്ക്ക് നൽകിയിരിക്കുന്ന പൗരോഹിത്യ അധികാരം ഉപയോഗിച്ച് ഈ സമൂഹത്തിൽ ഇപ്പോൾ ഈ ശുശ്രൂഷയിൽ പങ്കുചേരുന്ന ഓരോ മകനിൽ നിന്നും ഓരോ മകളിൽ നിന്നും കാലാകാലങ്ങളായി ഇവരെ പീഡിപ്പിച്ചുകൊണ്ടിരിക്കുന്ന എല്ലാ കുടില ചിന്തകളെയും എതിർചിന്തകളെയും മല്ലടിക്കുന്ന പ്രകൃതങ്ങളെയും അനുസരണക്കാരും ദുരാത്മാക്കളെയും ദൈവത്തോട് മാത്സര്യം പുലർത്തുന്ന മാത്സര്യത്തിന്റെ അരുവികളെയും യേശുനാമത്തിൽ ശാസിക്കുന്നു, ബന്ധിക്കുന്നു. ദുരാത്മ പീഡകളെ നസ്രായ നാമത്തിൽ കൽപ്പിക്കുന്നു, വിട്ടുപോവുക. യേശുവിന്റെ നാമത്തിൽ വിശുദ്ധ കുരിശിന്റെ അടയാളത്താൽ വിടുതൽ സൗഖ്യം നിറയട്ടെ. ഹാലലുയ്യ. യേശുവേ ആരാധന ആരാധന. യേശുവേ സ്തോത്രം. യേശുവേ നന്ദി. പ്രൈസ് ദ ലോർഡ്. പ്രഭാഷകൻ 39:18 അവിടുന്ന് കൽപ്പിച്ചപ്പോൾ അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുന്ന് കൽപ്പിക്കുന്നു, അവിടുത്തെ ഇഷ്ടം നിറവേറുന്നു. അവിടുത്തെ രക്ഷാകര ശക്തിയെ പരിമിതപ്പെടുത്തുക ആർക്കും സാധ്യമല്ല. പ്രൈസ് ദ ലോർഡ്. ഈ നിമിഷങ്ങളിൽ രണ്ട് കരങ്ങളും രക്ഷിതാവായ യേശുവിലേക്ക് ഉയർത്തി ദൈവത്തിൻ്റെ എല്ലാ ക്രമീകരണങ്ങളും എൻ്റെ നന്മയ്ക്ക് വേണ്ടിയാണെന്നും രോഗമോ തകർച്ചയോ എന്തു തന്നെ എൻ്റെ കർത്താവ് അനുവദിച്ചാലും അതെല്ലാം കർത്താവിൻ്റെ ഇഷ്ടമാണെന്ന് തിരിച്ചറിയാനും അങ്ങനെ ഹൃദയം തുറന്ന് ദൈവത്തിൽ ആനന്ദിക്കുന്നൊരു അഭിഷേകം നിറയാനും ആഗ്രഹിച്ച് കരങ്ങൾ ഉയർത്തി എല്ലാവരും സ്തുതിക്കട്ടെ. ഇതെന്തിന്, ഇതെന്തുകൊണ്ട്, ഇതെനിക്കോ, ഇങ്ങനത്തെ ചിന്തകളുടെ പീഡകളെല്ലാം വിട്ടുമാറിപ്പോകട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ. യേശുവിൻ്റെ നാമത്തിൻ്റെ ശക്തികൾ അന്ധകാരത്തിൻ്റെ എല്ലാ ദുർബല ചിന്തകളും ഇപ്പോൾ വിട്ടുമാറിപ്പോകട്ടെ. ദൈവകൃപയുടെ അഭിഷേകം നിറയട്ടെ. ദൈവകൃപയുടെ ചിന്തകൾ കൊണ്ട് പൂരിതമാകട്ടെ. ഹാലലുയ്യ ഹാലലുയ്യ.